ദൈവതിരുനാമം മൗത്തപ്പെടട്ടെ. വിശുദ്ധനായ മത്തിയാസ് സ്ലിഹ. യൂദ തൻ്റെ സ്ഥാനം സ്വയം ഒഴിഞ്ഞുപോയപ്പോൾ 120 പേരെ സാക്ഷി നിർത്തി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേരിൽ നിന്ന് നറുക്കിലൂടെ ദൈവം തിരഞ്ഞെടുത്ത 12 പേരോടുകൂടി ദൈവമാക്കി വെച്ച സ്ലിഹയാണ് മത്തിയാസ് സ്ലിഹ. മത്തായി എന്ന നാമത്തോട് ഏറെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ യഹോവയുടെ ദാനം എന്ന വാക്കിൻ്റെ അർത്ഥം. യൂദയുടെ പേര് മത്തിയാസ് മുഖാന്തരം മാഞ്ഞു പോവുകയാണ്. ദൈവം തിരഞ്ഞെടുത്തതുപോലെ നറുക്കിട്ട് പേര് ലഭിക്കുക വളരെ ഭാഗ്യമാണ്. യേശുവിൻ്റെ പരശുശ്രൂഷയുടെ സമയത്ത് അപ്പോസ്തോലന്മാരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മത്തിയാസ് സ്ലിഹ. യേശുവിൻ്റെ ഉത്ഥാനത്തെ കണ്ടവൻ, ശിഷ്യന്മാരോടൊപ്പം യേശുവിൻ്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷവും ഏറെ സമയം ചിലവഴിച്ചവൻ, മറ്റാത്യോസ് എന്ന മറ്റൊരു പേരും കൂടി കാണുന്നുണ്ട്. രൂബേൻ ഗോത്രക്കാരനാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാതാപിതാക്കളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ അറിവുകളില്ല. യഹൂദ്യയിൽ ജനിച്ച വ്യക്തിയാണ്. അന്ത്യോക്യ, എത്യോപ്യ, ആസിയ മുതലായ സ്ഥലങ്ങളിൽ ദൈവനാമം ഘോഷിക്കുവാനായും അനേകരെ ദൈവസ്ഥനയിലേക്ക് അടുപ്പിക്കുവാനായിട്ടും മത്തിയാസ് സ്ലിഹയ്ക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. 72 അറിയിപ്പുകാരിൽ ഒരുവനായിരുന്നു മത്തിയാസ് സ്ലിഹ. യഹൂദയിൽ വെച്ച് തന്നെ കല്ലേറുകൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയാണ് മത്തിയാസ് സ്ലിഹ. അപ്പോസ്തലപ്രവൃത്തി 1 വായിക്കുമ്പോൾ നൽകുന്ന വർണ്ണനകളെല്ലാം മത്തിയാസിനും ബാധകമാണ്. AD 80 അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജർമ്മനിയിലെ സെയിൻറ് മാത്യൂസ് അബേയിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഓഗസ്റ്റ് മാസം 24 അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളായി ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നമായി ഉപയോഗിക്കുന്നത് ഇപ്രകാരം ഒരു വാളാണ്. അപ്പോസ്തോലിക ചിഹ്നമായി അത് ഉപയോഗിക്കുന്നു. ദൈവത്തിനു വേണ്ടി യാതൊരുവിധമായ സ്ഥാനവും മോഹിക്കാതെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താഞ്ഞിട്ടും അപ്പോസ്തോലനാകുവാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, മറിച്ച് യേശുവിൻ്റെ നല്ല സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ച് യേശുവിനോടൊപ്പം നടന്ന ഒരു വ്യക്തിത്വമായി ഈ വിശുദ്ധ സ്ലിഹയെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവം വീണ്ടും ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ ആ തിരഞ്ഞെടുപ്പ് പരിശുദ്ധനായ മത്തിയാസ് സ്ലിഹയ്ക്ക് അനുകൂലമായി. ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തൻ്റെ മേൽ പതിഞ്ഞിരുന്നു എന്നതാണ് ഒരു പക്ഷേ കൂടുതൽ വ്യക്തമായ സത്യം. ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിയായി നാമധാരിയായി ജീവിക്കുവാനല്ല, രഹസ്യത്തിലും പരസ്യത്തിലും യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് അപ്പോസ്തോലിയ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ജീവിക്കണമെന്ന് മത്തിയാസ് സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധ മത്തിയാസ് സ്ലിഹയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്കേവർക്കും കാവലാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.